മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ സ്വാതന്ത്ര്യ സങ്കല്പങ്ങൾ നിരന്തരമായ വിശകലനത്തിനും തിരുത്തലിനും വിധേയമാക്കേണ്ടി വരുന്നു. എന്റെ പരിചിതമായ കാഴ്ചപ്പാട് നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് TMS ആചാരോപചാരമായ നിർത്തിയ പൂജകളിലും അദ്ദേഹത്തെ കാണാതിരുന്നു. അതുകൊണ്ട് കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകൾ ചില നിമിത്തങ്ങളായി ചില ഉത്തരവാദിത്വത്തെ ഭയത്തോടെ എല്ലാ ആദരവോടെ സ്വീകരിച്ച് എല്ലാ വിധത്തിലുമുള്ള അടിച്ചമർത്തുകളിൽ നിന്നും മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിൽ സൃഷ്ടി ലക്ഷ്യമാക്കുന്ന ഒരു നേതാവിന് എന്നും പുതിയ ബന്ധങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണവും അയച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നേതാവ് നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരാവശ്യമായി മാറുന്നു. അതായിരുന്നു ഇത് കാലത്തിൻ്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾപ്പെടെ പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്ന് പ്രത്യേകിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിച്ചു. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ ഒട്ടനവധി പേരും എന്ന തരത്തിലെ ഒരു പ്രഭാഷണം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിഭാശാലിയായ കേരള നാടിൻ്റെ അഭിമാനമായ എഴുത്തുകാരൻ MT സർ അതും നമ്മുടെ മുഖ്യമന്ത്രിയോടൊപ്പമുള്ള വേദിയിൽ എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി, എങ്ങനെയാവരുത് ഒരു ഭരണാധികാരി എന്നതിനെക്കുറിച്ച് തുറന്ന് പറയുന്ന ഏതാനും നിമിഷങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഉടനീളം കേട്ടു. പ്രിയരെ നമസ്കാരം. നമ്മുടെ MT സാറിനെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് കുറച്ച് വാക്കുകൾ നിങ്ങളോട് പറയുന്നത്. അതായത് നാം എല്ലാം കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം, അതും കേരള സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരിയെ ആ അധികാരിയോടൊപ്പം ഇരുന്നു കൊണ്ട് ആ വേദിയിൽ പറഞ്ഞു വെച്ച ആ ഭരണാധികാരി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ പറഞ്ഞു വെച്ച ഏതാനും വാക്യങ്ങൾ. ഭരിക്കാൻ ഏതാനും പേരും ഭരിക്കപ്പെടാൻ കുറേയധികം ആൾക്കാരും. അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ അധികാരം തങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ജനക്ഷേമമല്ല ലക്ഷ്യം, തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ആയുധമാണ് അധികാരം എന്ന് പറയാതെ പറഞ്ഞു വെച്ച നമ്മളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ. യഥാർത്ഥത്തിൽ ഈ വാക്കുകൾ നമ്മളുടെ കേരളത്തിലെ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചതല്ലേ? സത്യത്തിൽ ഈ ഭരണാധികാരിയോട് തുറന്ന് പറയാൻ മടിയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം അതെല്ലാം പറഞ്ഞതല്ലേ? കേരളം ഭരിക്കുമ്പോൾ, അധികാരം കയ്യിൽ കിട്ടുമ്പോൾ ആ അധികാരവർഗം, അത് അധികാരം കയ്യിൽ എന്നത് ഭരണപരമായ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കൂടി ജനങ്ങൾ ചുമതലപ്പെടുത്തുന്ന അധികാര അവകാശങ്ങളല്ലേ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടൻ ജയസൂര്യയും ഇതുതന്നെയാണ് പറഞ്ഞു വെച്ചത്. എന്താ അദ്ദേഹം പറഞ്ഞത്? അതായത് നമ്മളെല്ലാം ഒരു പണി ഏൽപ്പിക്കുകയല്ലേ ഈ ഭരണാധികാരികളെ? ഈ ഏൽപ്പിക്കുന്ന പണി അവർക്ക് വൃത്തിയായി ചെയ്യാൻ അറിയില്ല എങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശവും ആർക്ക് തന്നെയുണ്ട്? പൗരസമൂഹത്തിനുണ്ട്. അപ്പോൾ നമ്മൾ ഏൽപ്പിച്ച പണി, നമ്മളെല്ലാം വോട്ട് ചെയ്തിട്ടല്ലേ ഇവർക്ക് അധികാരം കിട്ടുന്നത്? അപ്പോൾ ആ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളല്ലേ അവരെ ചുമതലപ്പെടുത്തുന്നത്? അങ്ങനെ ചുമതലപ്പെടുത്തിയാൽ ആ പണി അവർക്കറിയില്ല എങ്കിലേ ആ പണിയിൽ നിന്നും അവരെന്ത് ചെയ്യേണ്ടതുണ്ട്? അവർ വിട്ടു നിൽക്കേണ്ടതുണ്ട്. പണി അറിയാത്തവനെ പണി ഏൽപ്പിച്ചാൽ അത് മുഖേന ജനങ്ങൾക്ക് എന്താ നേട്ടം? അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നേട്ടം കിട്ടണം എന്നുണ്ടെങ്കിൽ നാം വോട്ട് ചെയ്ത് അധികാരം ചുമതലപ്പെടുത്തുമ്പോൾ ആ അധികാരികൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ജനക്ഷേമം എന്നത് നേരം പോക്കല്ല, അത് ജനങ്ങളുടെ ആശയ അഭിലാഷത്തിന് ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് അവർ അനുവദിച്ചു തരുന്ന അവസരമാണെന്ന്. അപ്പോൾ ജനങ്ങളുടെ ആഗ്രഹ അഭിലാഷങ്ങൾക്കൊത്ത് ഭരണാധികാരികൾ ഉയർന്നു വന്നില്ലെങ്കിലോ തീർച്ചയായിട്ടും അവരെ ചോദ്യം ചെയ്യുവാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സന്ദർഭമാണ് ഇന്ന്. അതായത് ഭരണാധികാരി മാത്രം മറ്റു ജനങ്ങളുടെ ഇഷ്ടമോ അവരുടെ ആശയമോ അവരുടെ താല്പര്യമോ ഒന്നും തന്നെ അറിയണ്ട. എല്ലാവരും ഈ ഭരണാധികാരിയെ അങ്ങ് പൂജിച്ച് വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തോന്നും അവരുടെ വായിൽ നിന്നും വരുന്ന വർത്തമാനങ്ങൾ. അതുകൊണ്ട് തന്നെ പറയുകയാണ്, എന്തായാലും ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയമാണ്.
ഒരിക്കൽ ഒരു വർഷം 5 വർഷത്തേക്ക് എന്ന രീതിയിൽ ഒരു വർഷം നാം തിരഞ്ഞെടുത്തു, അത് കുഴപ്പമില്ലാതെ ജനത്തിനെ കൈകാര്യം ചെയ്തു എങ്കിൽ രണ്ടാമതൊരു ഭരണ സംവിധാനം അവരുടെ കയ്യിൽ കിട്ടിയപ്പോഴും ജനങ്ങളുടെ ആശയക്കും അഭിലാഷത്തിനും ഒത്തല്ല ഭരണം നീങ്ങുന്നത് എന്ന് പച്ചയായി പറഞ്ഞു വെച്ച നമ്മുടെ പ്രിയ MT സാറിനെ 1 കോടി നമസ്കാരം. കാരണം ഈ MT സാർ പറഞ്ഞത് എന്താണോ അത് ഇവിടുത്തെ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ അത് ഈ ഒരു ഭരണാധികാരിയോട് തുറന്ന് പറയുവാനായിട്ട് കേരളത്തിലെ ആർക്കും തന്നെ, കാരണം ഈ ഒരു പാർട്ടി തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം മാത്രമാണോ ഈ ഒരു പാർട്ടി എന്ന തരത്തിലാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇവിടെ എത്രയോ പാർട്ടി പ്രസ്ഥാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്നു എങ്കിലേ ആ പ്രസ്ഥാനങ്ങളെ നയിച്ചു പോന്നിരുന്ന ജനനേതാക്കൾ ജനങ്ങളുടെ മനസ്സിലിടം കൊണ്ടു എങ്കിലേ ഇന്നിപ്പോൾ ജനങ്ങളെല്ലാം വെറുക്കപ്പെടുന്നു എന്നതാണ് സത്യം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഭരണാധികാരി ജനമനസ്സുകളിൽ ഇടം നേടണമെന്നുണ്ടെങ്കിൽ അവർ ജനങ്ങളോട് സ്വീകരിക്കുന്ന സമീപനം, അവർക്ക് വേണ്ടി എടുക്കുന്ന നിലപാടുകൾ ഇതെല്ലാം ആവണം. നാം ഇന്ന് കേട്ടുപോകുന്നതാണ് ക്ലിഫ് ഹൗസിൻ്റേതായ പ്രവർത്തന ശൈലികൾ. ക്ലിഫ് ഹൗസ് എന്നുള്ളത് കേരള ഭരണാധികാരിക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വീടാണ്. അപ്പോൾ ആ വീടും അവിടുത്തെ പ്രവർത്തനവും അത് ജനകീയമാവണം, ജനങ്ങൾക്ക് കൂടി ഗുണകരമാകുന്ന തരത്തിലാവണം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്നത് ഓരോന്നോരോന്നും അവിടെ ഉപയോഗിക്കുന്ന പണത്തിൻ്റെ ആ ഒരു സോഴ്സ്, അതിൻ്റെ ആ ഒരു അളവ്, ആ എമൗണ്ട്, ഈ എമൗണ്ടൊക്കെ തന്നെ കുറേയധികം പാവപ്പെട്ട ജനങ്ങളുടെ ജനക്ഷേമത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിലോ? പാവപ്പെട്ട ജനങ്ങൾക്ക് കൃത്യമായിട്ട് സംയോജിതമായി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾക്കാണ് ഈ പണത്തിൻ്റെ ഒരു വിഹിതം ഉപയോഗിച്ചിരുന്നതോ? അപ്പോൾ പാവപ്പെട്ടവനല്ല, ജനക്ഷേമം എന്നത് സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യേണ്ടത് കൂടിയാണ്. അതല്ലാതെ സമ്പന്നവർഗരായ ആൾക്കാരുടെ ഇടയിലേക്ക് മാത്രം ക്ഷേമം എത്തിക്കുന്നതിന് വേണ്ടി അവർക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല ഒരു ഭരണാധികാരിയും ഒരു സംസ്ഥാനത്തിൻ്റെയും മുന്നിൽ കാഴ്ചവെക്കേണ്ടത്. അങ്ങനെ ജനങ്ങളിൽ നിന്നും അകന്നകന്നകന്നും അല്ലെ രാജാവ് നഗ്നനാണ് എന്നത് താൻ അറിയാതെ പോകുന്ന അവസ്ഥയാണ് ഇന്ന് കേരള ഭരണ സംവിധാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുത്തലുകൾ മറ്റുള്ളവർ പറഞ്ഞാലും അത് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകുകയുള്ളൂ. തൻ്റെതായ ധാർഷ്ട്യം, തൻ്റെതായ അഹങ്കാരം ഇതെല്ലാം വെച്ച് പുലർത്തുന്ന ഒരു ഭരണാധികാരി വേറെ എവിടെയാണുള്ളത് എന്ന് കാട്ടിത്തരുവാൻ സാധിക്കുമോ? ഇതാണ് ഇന്നത്തെ സാഹചര്യം. അപ്പോൾ ഈ സാഹചര്യത്തെ മറികടക്കേണ്ടതും കേരള ജനത ഇന്ന് ഇതിനെന്താണ് പോംവഴി എന്നത് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഓരോ ഭരണാധികാരിയെ സൃഷ്ടിക്കുമ്പോഴും നമ്മളുടെ വിലയേറിയ വോട്ട് കിട്ടാതെ ഇവർക്കൊന്നും അധികാരം പിടിച്ചെടുക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അധികാരം പിടിച്ചെടുക്കിയാൽ തന്നിഷ്ടം കാണുന്നതിനുള്ള അവസരമായിട്ടാണ് ഭരണാധികാരികൾ ഇന്ന് കാണുന്നത്. അതുകൊണ്ട് MT സാർ പറയുന്നത് പോലെ ഒരു തിരുത്തൽ ശക്തിയായി മാറുവാൻ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഭരണാധികാരികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ പൗരസമൂഹത്തിന് വേണ്ടി, അറിയുന്നതിന് വേണ്ടി, അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യമായി കേൾക്കുന്നവരും കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഓരോ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്, താങ്ക് യു സോ മച്ച്.